ഹാപ്പി വിഷു എല്ലാവർക്കും സുഖാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചോ സദ്യ ഉണ്ടാക്കിയോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് പിന്നെ കൈനീട്ടം കിട്ടിയോ പിന്നെ നല്ല കണി ഒരുക്കിയോ പിന്നെ ഞാൻ രാത്രി തന്നെ അമ്മയും ഞാനും കൂടെ ഒക്കെ കണി ഒരുക്കി വെച്ചു എല്ലാവരും കൂടി കണി തലേദിവസം എടുത്തു വെച്ചു രാവിലെ നേരത്തെ എനിക്ക് കണിയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളാണല്ലേ ഈ ഓണം പോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ ഓർക്കാനുണ്ടാവും ചെറുതാകുമ്പോൾ എന്താ പറയുക രാവിലെ എഴുന്നേറ്റിട്ട് കണിയൊക്കെ കണ്ട് വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടി പടക്കം പൊട്ടിക്കാനിരിക്കില്ലേ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇല്ലേ എല്ലാവരും കൂടി ഒത്തുചേർന്ന് പടക്കം പൊട്ടിക്കുക കണി കാണുക വിഷുക്കൈനീട്ടം കിട്ടുക നല്ലൊരു ഓർമ്മകളാണ് ചെറുപ്പകാലത്ത് ആ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് കൈനീട്ടമൊക്കെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലേ നമുക്ക് കൈനീട്ടം എന്നൊക്കെ പറയുന്നത് ഒരു സേവിങ്സ് ആണ് അപ്പോൾ അതൊരു 10 രൂപയാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഉള്ളിലൊരു സന്തോഷമായിരിക്കും നല്ല നല്ല ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ കുട്ടിക്കാലത്തെ വിഷു എന്നൊക്കെ പറയുമ്പം ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു എങ്കിൽ പോലും നമ്മൾ വിഷു ഓണമൊക്കെ എന്താ പറയുക മുടങ്ങാത്ത രീതിയിൽ ആ ഒരു കുട്ടിയോട് കൂടി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വിഷു എന്ന് പറയുമ്പോൾ സദ്യ അല്ലേ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ കുറച്ച് സദ്യൻ്റെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട് കാളനും പിന്നെന്താ അവിയൽ അങ്ങനെ പുളിയിഞ്ചി ഇതൊക്കെ നമ്മൾ തലേ ദിവസങ്ങളിലേ ഒരുക്കി വെക്കുന്ന സദ്യങ്ങളാണ് എല്ലാവരും ഒത്തുചേർന്ന് ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കുറേ കുട്ടികളുടെ അച്ഛൻ്റെ അങ്ങനെ മക്കൾ ഏട്ടൻ്റെ മക്കൾ വലിയമ്മമാരെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ദിവസങ്ങളാണ് ഈ വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നല്ല ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക അല്ലാത്തൊരു ഓർമ്മകളാണ് നല്ലൊരു ഓർമ്മകളാണ് അത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്